പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ് സിബിഐക്ക് വിടാൻ തയ്യാറെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയച്ചതായും സർക്കാർ കോടതിയെ അറിയിച്ചു. നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കണമെന്നും കോടതി പറഞ്ഞു. നിക്ഷേപകർ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്യ ചേരുകയാണ്. സജോ, ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കണമെന്ന് തന്നെയാണ്, കോടതിയുടെയും നിലപാട് തന്നെയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റീന, സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട, നിരവധി ആളുകൾ തട്ടിപ്പിനിരയായ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ നിർണായകമായ നിലപാടാണ് ഹൈക്കോടതിയെയും സംസ്ഥാന സർക്കാർ അറിയിച്ചത്. അതായത്, ഈ നിക്ഷേപ തട്ടിപ്പിന് ഇരകളായ നിക്ഷേപകരാണ് ഹൈക്കോടതിയിൽ ഈ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്. ഈ ഹർജി പരിഗണിക്കവേ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം കോടതി ആരാഞ്ഞു. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. അന്വേഷണം സിബിഐക്ക് വിടാൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള കത്ത് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദമായ ഉത്തരവ് ഉടൻ പുറത്തിറക്കും എന്നും സർക്കാർ പറഞ്ഞു. ഇതിൽ പ്രധാനമായും ഹർജിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന നിലയ്ക്ക് കൂടി ഹർജിയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 3200 പരാതികൾ സംസ്ഥാനത്ത് ആകെ ലഭിച്ചിട്ടുണ്ട്. ഈ പല സ്ഥലങ്ങളിൽ നിന്നായി നിരവധി പേർ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ 3200 ആളുകളുടെ പരാതിയുണ്ട്. 2000 കോടിക്ക് മുകളിലാണ് ഈ മതിപ്പ് തട്ടിപ്പ് മാത്രം നിലനിൽക്കുന്നത്. ഇത് സംസ്ഥാന പോലീസിന് മാത്രം അന്വേഷണം നടത്താൻ കഴിയുകയില്ല, അല്ലെങ്കിൽ പത്തനംതിട്ട മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ കഴിയുകയില്ല. ഇതിൽ പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം സംസ്ഥാന സർക്കാരിനോട് കോടതി ചോദിച്ചത്, ഇത്രയധികം പരാതികൾ വന്നു, പക്ഷേ ഓരോ പരാതിയിന്മേലും എന്തുകൊണ്ടാണ് വെവ്വേറെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താത്തത്? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പരാതിക്കാരെല്ലാം ഒന്നിയിൽ തന്നെ വരിക എന്നത് പ്രായോഗികമാണോ എന്നത് കോടതി സർക്കാരിനോട് ആരാഞ്ഞു. ഇത് സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും പറഞ്ഞു. രാജ്യത്താകെ 270 ബ്രാഞ്ചുകളുണ്ട് പോപ്പുലർ ഫിനാൻസിന്. അതുൾപ്പെടെ അതിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളും അതുപോലെ നിക്ഷേപമായി ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടുകെട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ചോദിച്ചു. അതുൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് നൽകേണ്ടത്. ഒപ്പം വിവിധ സ്ഥലങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലടക്കം ഇതിന്റെ ഉടമകൾ പണം നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളും തെളിവുകളും പുറത്തു വരുന്നുണ്ട്. അതൊരു കേന്ദ്ര ഏജൻസിക്ക് മാത്രമേ അതിലൊരു വിശദമായ അന്വേഷണം നടത്താൻ കഴിയുകയുള്ളൂ. ഒപ്പം ശാരദാ ഫണ്ട് തട്ടിപ്പ്, ചിട്ടി ഫണ്ട് തട്ടിപ്പിന് സമാനമായ രീതിയിലുള്ള ഒരു വലിയ തട്ടിപ്പാണ്. രാജ്യത്തെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തട്ടിപ്പുകൾ ഒന്നായി തന്നെ ഇത് പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. രാജ്യത്ത് 200+ ബ്രാഞ്ചുകളുള്ള പോപ്പുലർ ഫിനാൻസ് 2000 കോടിയിലേറെ രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസ് സിബിഐക്ക് വിടാൻ തയ്യാറെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും നിലപാട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്യ.